السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على سيد المرسلين أما بعد. نمبر نسكار عنلود نية تلنام نربند ما يوم أريندنا. نمبر نسكارم دنن باطل أي بوا دريكان نام سردي كندا شيل كارين غلا كوريشوم. نسكار تل رند براوشم رند ستلنجل نية تشيل نربند ما ن أس تلنجل أيدك يان. فرال نسكار تند نية تغل أندك يان نربند ما عندد. سنة نسكار تند نية എന്തൊക്കെയാണ് നിർബന്ധമാകുന്നത്, എന്തൊക്കെയാണ് സുന്നത്തുള്ളത്, നിയ്യത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്. ഇമാമ് നിൽക്കുന്നവൻ ഇമാമാണ് എന്ന് കരുതേണ്ട നാല് ജമാഅത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിനും മുഅ്മിനും നിയ്യത്തിൽ എന്തൊക്കെയാണ് നിർബന്ധമുള്ളത്, ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരു ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നാഫിയായ ഇൽമിനെ നമുക്ക് പ്രദാനം ചെയ്തു തരട്ടെ. നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യ പടിയാണല്ലോ നിയ്യത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയ്യത്തിനെ ശരിയായ രൂപത്തിൽ നാം നിർവഹിച്ചാലേ നമ്മുടെ ബാക്കിയുള്ള തുടർന്നുള്ള നിസ്കാരം സ്വഹീഹാകുകയുള്ളൂ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കരുതുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിയ്യത്തിനെ നാം മനസ്സിൽ കരുതുകയാണ് ചെയ്യേണ്ടത്. നിസ്കാരത്തിൻ്റെ ഫറളുകളിൽപ്പെട്ട ഒന്നാമത്തെ ഫറളും നിയ്യത്ത് തന്നെയാണ്. ഫറള് നിസ്കാരങ്ങളുടെ നിയ്യത്തിൽ മൂന്ന് കാര്യങ്ങളെ കരുതൽ നിർബന്ധമാണ്. അതിൽ ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതലാണ്. ഇത് മലയാളത്തിലും അറബിയിലും കരുതാവുന്നതാണ്. അറബിയിലാണെങ്കിൽ നാം ഉസല്ലി എന്ന് പറയാറുണ്ട്. രണ്ട്, നിസ്കാരത്തെ നിർണയിക്കുക. അതായത് ലുഹറാണെങ്കിൽ ലുഹർ എന്ന് നിർണയിക്കണം, അസറാണെങ്കിൽ അസർ എന്ന് നിർണയിക്കണം. ഇത്തരത്തിൽ നിസ്കാരങ്ങളെ നിർണയിക്കൽ. മൂന്നാമത്തേത് ഫറള് എന്ന് വ്യക്തമാക്കി പറയണം. ഫറള്ളാണെങ്കിൽ ഫറള് എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പറയണം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഫറള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ നിർബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ ഈ മൂന്ന് കാര്യം കൂടി ചേർത്തിട്ട് ഉസല്ലി ഫറള് ലുഹരി എന്ന് നിയ്യത്ത് ചെയ്താൽ, അതായത് ലുഹറാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഫറളായ ലുഹർ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ അവൻ്റെ നിയ്യത്തിലുള്ള എല്ലാ ഫറള്ളുകളും പൂർണ്ണമായി. അതുകൊണ്ട് തന്നെ അവൻ്റെ നിസ്കാരം സ്വഹീഹാകുന്നതുമാണ്. ഇനി സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ നിർബന്ധമാകുന്നത് ഉപാധിയുള്ള സുന്നത്ത് നിസ്കാരമാണെങ്കിൽ, അതായത് ലുഹ നിസ്കാരം പോലെ, അതുപോലെ തന്നെ വിത്തർ നിസ്കാരം പോലെ, തഹജ്ജുദ് നിസ്കാരം പോലെ, രണ്ട് പെരുന്നാൾ നിസ്കാരം പോലെ, ഇത്തരത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിൽ അവയിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക. അതായത് നാം നേരത്തെ പറഞ്ഞതുപോലെ ഉസല്ലി എന്ന് കരുതുക. രണ്ടാമത്തേത് നിസ്കാരത്തെ നിർണയിക്കുക. അതായത് ലുഹയാണെങ്കിൽ ലുഹ എന്ന് കരുതുക, വിത്തറാണെങ്കിൽ വിത്തറ് എന്ന് കരുതുക. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിൽ ഒരാൾ ഉസല്ലി ലുഹ ലുഹയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഉസല്ലി ലുഹ എന്ന് കരുതൽ കൊണ്ട് അവൻ്റെ നിസ്കാരം സ്വഹീഹാകും. ഇനി വിത്തറ് നിസ്കാരമാണെങ്കിൽ ഉസല്ലി വിത്തിരി, തഹജ്ജുദാണെങ്കിൽ ഉസല്ലി തഹജ്ജുദി. ഈ രൂപത്തിലും നിയ്യത്ത് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിയ്യത്ത് വെച്ചാൽ തന്നെ അവരുടെ നിസ്കാരത്തിലെ ഫറള് വീടി. ഇനി ഒരു ഉപാധിയുമില്ലാതെ എപ്പോഴും നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിൽ അതിൻ്റെ നിയ്യത്തിൽ ഒരൊറ്റ കാര്യം മാത്രമേ നിർബന്ധമുള്ളൂ. അത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതൽ. ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതൽ മാത്രമേ മുത്തലഖായ നിരുപാധികമായ സുന്നത്ത് നിസ്കാരത്തിൽ നിർബന്ധമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ വെറുതെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതൽ മാത്രമേ അവനിക്ക് നിർബന്ധമുള്ളൂ. ഇനി നിസ്കാരത്തിൻ്റെ നിയ്യത്തുകളിൽ സുന്നത്തായ കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ സുന്നത്താണ്. ഇത് സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫറള് നിസ്കാരമാണെങ്കിലും അവയുടെ നിയ്യത്തുകളിലൊക്കെ ഈ അഞ്ച് കാര്യങ്ങൾ സുന്നത്ത് തന്നെയാണ്. അതിൽ ഒന്ന്, അല്ലാഹുവിന് വേണ്ടി എന്ന് കരുതുക. നാം നിയ്യത്തിൽ ലില്ലാഹി എന്ന് പറയാറുണ്ട്. അതിൽ രണ്ട്, അദാ ആയിട്ടാണ് എങ്കിൽ അദാ ആയിട്ട് എന്ന് പറയുക, ഖലാ ആയിട്ടാണെങ്കിൽ ഖലാ ആയിട്ട് എന്ന് പറയുക. അദാ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സമയത്തിൽ ആ നിസ്കാരം നിർവഹിക്കുന്നത്, ഖലാ എന്ന് പറയുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ സമയം വിട്ടതിന് ശേഷം, ആ നിസ്കാരത്തിൻ്റെ സമയമല്ലാത്ത സമയത്തിൽ ആ നിസ്കാരം വീട്ടുന്നതിന്. മൂന്നാമത്തേത്, ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതുക. മുത്തവജ്ജിഹൻ ഇലൽ ഖിബിലത്തി എന്ന് നാം കരുതാറുണ്ട്. നാലാമത്തേത്,
റഖായത്തുകളുടെ എണ്ണം വ്യക്തമാക്കുക. രണ്ട് റഖായത്താണെങ്കിൽ റഖായത്തൈനി എന്ന് പറയാറുണ്ട്. മൂന്ന് റഖായത്താണെങ്കിൽ സലാസ റഖായത്തിൻ എന്ന് പറയാറുണ്ട്. നാല് റഖായത്താണെങ്കിൽ അർബ റഖായത്തിൻ എന്ന് പറയാറുണ്ട്. ഈ രൂപത്തിൽ റഖായത്തുകളെ വ്യക്തമാക്കുക. അഞ്ചാമത്തേത് മനസ്സിൽ കരുതിയ നിയ്യത്തിനെ നാവ് കൊണ്ട് പറയുക, ഉച്ചരിക്കുക. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിയ്യത്ത് ഖൽബിയായ ഫറളാണ്. അതുകൊണ്ട് തന്നെ നിയ്യത്തിനെ മനസ്സിൽ കരുതലാണ് നിർബന്ധമുള്ളത്. നിയ്യത്തിനെ വായ കൊണ്ട് പറയൽ സുന്നത്തേയുള്ളൂ, അത് മനസ്സിൽ കരുതലാണ് നിർബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ വായ കൊണ്ട് ഉച്ചരിക്കാതെ മനസ്സിൽ മാത്രം കരുതിയാലും അവൻ്റെ നിയ്യത്ത് ശരിയാകും. എന്നാൽ ഒരാൾ വായ കൊണ്ട് ഉച്ചരിച്ചു മനസ്സിൽ നിയ്യത്തിനെ കരുതിയതുമില്ല എങ്കിൽ അവൻ്റെ നിസ്കാരം സ്വഹീഹാകുന്നതുമല്ല. ഇനി ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമും മഅ്മൂമുമായിട്ട് നാം നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരാൾ മഅ്മൂമായി കൊണ്ട് ഇമാമിനോട് കൂടെ തുടർന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ആ മഅ്മൂമിന് അവൻ്റെ നിയ്യത്തിൽ ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു എന്നോ, ഞാൻ ഇമാമിനോട് കൂടെ തുടരുന്നു എന്നോ, ഞാൻ മഅ്മൂമായി നിസ്കരിക്കുന്നു എന്നോ അവൻ്റെ നിയ്യത്തിൽ കരുതൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അവൻ്റെ നിസ്കാരം സ്വഹീഹല്ല. എന്നാൽ ഇമാമായി നിൽക്കുന്നവനിക്ക് ഇമാമിന് ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുവെന്നോ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നുവെന്നോ ഒക്കെ കരുതൽ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. ഇപ്രകാരത്തിൽ അവൻ കരുതിയിട്ടില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം സ്വഹീഹാണ്, പക്ഷേ ജമാഅത്തിൻ്റെ കൂലി അവനക്ക് ലഭിക്കുകയില്ല. അവനെ തുടർന്ന് നിസ്കരിക്കുന്ന മഅ്മൂമികൾക്ക് ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇമാമിന് ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമുള്ള നാല് നിസ്കാരങ്ങളുണ്ട്. ഈ നിസ്കാരത്തിൽ ഇമാം ഇമാമത്തിനെ കരുതൽ നിർബന്ധമാണ്. അതിൽ ഒന്ന് ജുമാ നിസ്കാരമാണ്. നമുക്കറിയാം ജുമാ സ്വഹീഹാകണമെങ്കിൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കാരം സംഭവിക്കണം. അതുകൊണ്ട് തന്നെ ഇമാം ഇമാമത്തിനെ കരുതൽ ജുമാ നിസ്കാരത്തിൽ നിർബന്ധമാണ്. രണ്ടാമത്തേത് കാരണമില്ലാതെ മടക്കി നിസ്കരിക്കുന്ന ഫറള് നിസ്കാരം. ഫറള് നിസ്കാരം ഒരു പ്രാവശ്യം നിസ്കരിച്ചവന് വീണ്ടും വേണം എന്നുണ്ടെങ്കിൽ നിസ്കരിക്കാം, അത് സുന്നത്താണ്. അതായത് ഒരാൾ ഇഷാ നിസ്കരിച്ചിട്ടുണ്ട്, അവൻ വീണ്ടും പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ഇഷാഇൻ്റെ ജമാഅത്ത് നടക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ വീണ്ടും അവനക്ക് ഇഷാഇനെ മടക്കി നിസ്കരിക്കാം. ഇത്തരത്തിൽ കാരണമില്ലാതെ ഫറള് നിസ്കാരങ്ങളെ മടക്കി നിസ്കരിക്കുന്ന സമയത്ത് അവൻ ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവിടെ അവൻ ഇമാമത്തിനെ കരുതൽ നിർബന്ധമാണ്, എങ്കിലേ നിസ്കാരം സ്വഹീഹാകുകയുള്ളൂ. മൂന്ന്, മഴ കാരണത്താൽ മുന്തിച്ച് ജമാക്കുന്ന ഫറള് നിസ്കാരം. പ്രയാസമുണ്ടാക്കുന്ന ശക്തമായ മഴ ഉണ്ടെങ്കിൽ നിസ്കാരത്തെ മുന്തിച്ച് ജമാക്കൽ അനുവദനീയമാണ്. ഇത്തരത്തിൽ മുന്തിച്ച് ജമാക്കുന്ന സമയത്ത് മഴ കാരണത്താലാണ് നിസ്കാരം മുന്തിച്ച് ജമാക്കുന്നത് എങ്കിൽ അവിടെ ഇമാം ഇമാമത്തിനെ കരുതൽ നിർബന്ധമാണ്. നാലാമത്തേത് ജമാഅത്ത് നേർച്ചയാക്കിയ നിസ്കാരം. നമുക്കറിയാം ഫറള് നിസ്കാരങ്ങളെ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ സുന്നത്താണ്. എന്നാൽ ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ ആ സുന്നത്ത് ഫറള്ളായി മാറും. ഇത്തരത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നേർച്ചയാക്കിയ നിസ്കാരത്തിൽ ഇമാം നിൽക്കുന്ന ആൾ ഇമാമാണ് എന്ന് കരുതൽ നിർബന്ധമാണ്. ഈ നാല് നിസ്കാരങ്ങളിലും ഇമാം ഇമാമാണ് എന്ന് കരുതിയാലേ അവിടെ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. ഇനി നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്ഥലങ്ങളിൽ നിയ്യത്ത് ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന് നമുക്കെല്ലാവർക്കും സാധാരണ പരിചയമുള്ള നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യാറുള്ള നിയ്യത്ത്. ആ നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാറുള്ളത്. നിയ്യത്ത് ചെയ്യേണ്ട രണ്ടാമത്തെ സ്ഥലം നാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ തുടങ്ങുന്ന സമയത്ത്, അതായത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ സമയത്ത്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആദ്യത്തിൽ അല്ലാഹു എന്നുള്ളതിലെ ആ എന്നാണല്ലോ ഉള്ളത്, അവസാനത്തിൽ അക്ബർ എന്നുള്ളതിലെ റ് എന്നുമാണുള്ളത്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴുള്ള ആദ്യത്തിലുള്ള ആയുടെയും അവസാനത്തെ അക്ഷരമായ റ് എന്നുള്ളതും ഇത് രണ്ടിൻ്റെയും ഇടയിലായിക്കൊണ്ട് ആ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് നിയ്യത്തിനെ മനസ്സിൽ കൊണ്ടുവരൽ നിർബന്ധമാണ്. അതായത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ചെറിയ രൂപത്തിൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ നിയ്യത്തിനെ ഒന്ന് കൊണ്ടുവരണം. അവിടെ നമ്മൾ പ്രയാസപ്പെടാനൊന്നുമില്ല. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടുന്ന ആ സമയത്ത് തക്ബീറിൻ്റെ ഇടയിലായിക്കൊണ്ട് നിയ്യത്തിനെ ചെറിയ രൂപത്തിൽ മനസ്സിൽ ഒന്ന് കരുതുക. ആ സമയത്ത് നിയ്യത്ത്
നിയ്യത്തിനെ കരുതൽ നിർബന്ധമാണ്. ആ സമയത്ത് നിയ്യത്തിനെ കരുതിയിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം സ്വഹീഹാകുന്നതുമല്ല. എന്നാൽ ഈ വിഷയം നമ്മളിൽ പല ആളുകളും പലരും അറിവില്ലാത്തത് കാരണത്താലാണ്, പലരും അശ്രദ്ധ കാരണത്താലാണ് അവിടെ നിയ്യത്ത് ചെയ്യുന്നതിന് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അവിടെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്, അവിടെ നിയ്യത്ത് ചെയ്താലേ നമ്മുടെ നിസ്കാരം സ്വഹീഹാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ ആ നിയ്യത്തിനെ നിർബന്ധമായിട്ടും കൊണ്ടുവരിക. അവിടെ നിയ്യത്തിനെ കരുതുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനെ അധികമായി കൊണ്ട് നീട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല വിധത്തിലൊന്നും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ചെറിയ രൂപത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ നിയ്യത്തിനെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല രൂപത്തിൽ തന്നെ അവനിലേക്ക് ആരാധനകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവിധ സൽക്കർമ്മങ്ങളും എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പരിഹരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കൊണ്ട് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.